അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സർക്കാർ പരിഹാസ്യമാക്കിയെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥത വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ്. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ള വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തിങ്കളാഴ്ച സ്ഥല പരിശോധന നടത്തി. വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കാറില്ലെന്നും അതുകൊണ്ടാണ് 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും MP ആയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മുനീർ സ്കൂളിന് സമീപം MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമസ് ലൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാടിന് സാന്ത്വനമേകാൻ മാടായിപ്പാറയിൽ DYFI അതിജീവനത്തിന്റെ ചായക്കട. MVJ MLA ചായക്കട ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമൻ ചലഞ്ച്. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സർക്കാർ പരിഹാസ്യമാക്കിയെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതയെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥിതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, BPL വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും സൌജന്യ ചികിത്സ നൽകുക, ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുക, സർക്കാർ ഫാർമസിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്വകാര്യ ലോബികൾക്ക് അടിയറ വെച്ചുകൊണ്ട് പരിഹാസ്യമാക്കുന്ന നടപടികളാണ് കേരള സർക്കാർ ചെയ്യുന്നതെന്ന് BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ പറഞ്ഞു. ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, അത് കാത്ത് ലാബ് ആണെങ്കിലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ന്യൂറോ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിലവിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല, പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല, നഴ്സുമാരില്ല, ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ പോലും ഇല്ല. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുയരുന്നുണ്ട്. ഞാൻ എല്ലാം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ, ആവശ്യത്തിന് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ലാതെ, ആവശ്യത്തിന് നഴ്സുമാരില്ലാതെ, ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാതെ, എന്തിനേറെ ഇവിടുത്തെ ഫാർമസിയിൽ മരുന്ന് പോലും ഇല്ലാതെ ഈ പരിയാരം മെഡിക്കൽ കോളേജ് വാസ്തവത്തിൽ ഇപ്പോൾ വെന്റിലേറ്റർ കിടക്കുന്ന അവസ്ഥയിലാണ്. എയിംസിന് ഭൂമി കണ്ടെത്തി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികൾ പോലും സ്വീകരിക്കുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിനെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ എല്ലാ സഹായവും BJP കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകും. പക്ഷേ പ്രവർത്തനങ്ങളിൽ BJP സഹകരിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. BJP പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ് മണ്ഡലങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി, എ പി ഗംഗാധരൻ, സി നാരായണൻ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, ബേബി സുനാഗർ, യു ടി ജയന്തൻ, എം വി രവീന്ദ്രൻ, എ വി സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ള വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തിങ്കളാഴ്ച സ്ഥല പരിശോധന നടത്തി. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തെക്കൻ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുമോ എന്ന താൽപര്യത്തിലാണ് തിങ്കളാഴ്ച എം രാജഗോപാലൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വലിയ പറമ്പിൽ സ്ഥലപരിശോധന നടത്തിയത്. അലൈൻമെന്റിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പ്രശ്നങ്ങൾ അധികൃതർ കണ്ടറിഞ്ഞു. എം എൽ എയും റോഡ് ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംയുക്ത സ്ഥലപരിശോധനയിൽ പങ്കെടുത്തു. നാലാം വാർഡിന്റെ തെക്കൻ അതിർത്തി മുതൽ അഞ്ചാം വാർഡിന്റെ അതിരായ ഉദിനൂർ കടപ്പുറം വരെ 3.5 കിലോമീറ്റർ ദൂരം കായലോരവും കടലോരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പരിശോധന നടത്തി. എം രാജഗോപാലൻ എം എൽ എ, റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി വിനോദ്കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ്, പ്രൊജക്ട് എഞ്ചിനീയർ എൻ ആര്യ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മനോഹരൻ, പഞ്ചായത്ത് അംഗം സി ദേവരാജൻ, സി നാരായണൻ, കെ പി ബാലൻ, സി പ്രഭാകരൻ, സി രാജൻ, കെ പി സതീശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം, ഉദിനൂർ കടപ്പുറം ഭാഗങ്ങളിൽ സ്ഥലപരിശോധന നടത്തിയത്. ചൊവ്വാഴ്ച കൺസൾട്ടൻസി എഞ്ചിനീയറുടെ സംഘം അഞ്ചാം വാർഡിൽ പരിശോധനയ്ക്കെത്തും. തുടർന്ന് അലൈൻമെന്റ് അന്തിമമാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആഗസ്റ്റ് 12 ദേശീയ ലൈബ്രേറിയൻ ദിനം. വയനാട് താലൂക്ക് ലൈബ്രറിയിൽ 2 പതിറ്റാണ്ടുകളായി ലൈബ്രറിയനായി പ്രവർത്തിച്ചു വരുന്ന സി പി ശ്രീലതയ്ക്ക് പോയ കാല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖ വളർത്തിയെടുക്കുന്നതിനും ലൈബ്രറി സേവനങ്ങൾ ശാസ്ത്രീയമാക്കുന്നതിനും വേണ്ടി ശ്രമിച്ച ഡോക്ടർ എസ് ആർ രംഗനാഥന്റെ ജന്മവാർഷിക ദിനമായ ആഗസ്റ്റ് 12 ദേശീയ ലൈബ്രേറിയൻ ദിനമായി ആഘോഷിക്കുന്നത്. പുസ്തകങ്ങളുടെ ലോകത്താണ് ഓരോ ലൈബ്രേറിയന്റെയും ജീവിതം. മനുഷ്യകുലമാർജിച്ച മഹാവിജ്ഞാനങ്ങളെല്ലാം അടുക്കിവച്ച തടിയലമാരകൾക്കിടയിലെ ആ ജീവിതം 19 വർഷമായി ആസ്വദിക്കുകയാണ് പയ്യന്നൂർ അന്നൂരിലെ സി പി ശ്രീലത. 2005 മുതൽ താലൂക്ക് ലൈബ്രറിയിലെ ലൈബ്രറിയനാണ്. ആദ്യം തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി എന്നായിരുന്നു പേര്. പയ്യന്നൂർ താലൂക്ക് നിലവിൽ വന്നതോടെ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി എന്ന് പേര് മാറി. 23,600 പുസ്തകങ്ങളുണ്ട് നിലവിൽ ലൈബ്രറിയിൽ. ഓരോ പുസ്തകവും എവിടെ എങ്ങനെ എന്ന് ഹൃദ്യസ്ഥമാണ് ഈ ലൈബ്രറിയന്. വായനക്കാർ കുറഞ്ഞു വരുന്നതിന്റെയും യുവതലമുറ ലൈബ്രറിയിലേക്ക് എത്താത്തതിന്റെയും വിഷമമാണ് ശ്രീലതയ്ക്ക് പറയാനുള്ളത്. മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ 5 മണിക്ക് ശേഷം ഓഫീസ് വിട്ട് വന്ന് പുസ്തകം എടുക്കും, റീഡിങ് റൂമിലിരിക്കും, വായിക്കും. 7 മണി വരെ ഇവിടെ ഉണ്ടല്ലോ, ഓപ്പൺ ആണല്ലോ. 7 മണിക്കാണ് ലൈബ്രറി അടക്കുന്നത്. പിന്നെ അതുപോലെ റീഡിങ് റൂം രാത്രി വരെ ഉണ്ടാവും, രാത്രിയും മറ്റോ ഒന്ന് റീഡിങ് റൂം കൂട്ടിപ്പോകുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ താലൂക്കിൻ്റെ ഓഫീസായതുകൊണ്ട് കുറച്ചൊരു നമുക്ക് കുറച്ചൊരു നിയന്ത്രണം വേണ്ട. ഇവിടെ ഒരുപാട് ലൈബ്രറികളെ നിയന്ത്രിക്കുന്ന ഒരു ഇതാണ്. 10-250 ലൈബ്രറികൾ ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പം ഇത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അടച്ചുറപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് കംപ്ലീറ്റ് പൂട്ടിയിട്ട് പോകും. ഒരുപാട് ഫണ്ടും എല്ലാം ഇവിടെയല്ലേ അതിൻ്റെതല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ 5 മണിക്ക് തന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകാം. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ കെ യു രാധാകൃഷ്ണന്റെ ഭാര്യയാണ് ശ്രീലത. പുസ്തകങ്ങളുടെ ഈ ലോകത്ത് ഏറെ സംതൃപ്തയാണ് ഈ ലൈബ്രേറിയൻ. 19 വർഷത്തെ ലൈബ്രറി ജീവിതാനുഭവങ്ങളാണ് സി പി ശ്രീലത എന്ന ലൈബ്രറിയന് പങ്കുവയ്ക്കുവാനുള്ളത്. അക്കാലത്ത് എത്ര ഗൗരവത്തോടുകൂടിയാണ് ആളുകൾ വായനയെ കണ്ടിരുന്നത്, ഈ പുതിയ കാലത്ത് അത്രയും ഗൗരവം വായനയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും അവർക്ക് ചോദിക്കാനുണ്ട്. കോളേജ് കുട്ടികളടക്കമുള്ളവർ അവരുടെ റെഫറൻസിന് വേണ്ടി ലൈബ്രറിയെ അക്കാലത്ത് വളരെ നന്നായി തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കാലമായിരുന്നു നമുക്ക് കൈമോശം വന്നത്. പുതിയ കാലത്ത് അത്രത്തോളം ഇല്ലെങ്കിലും ആളുകൾ എത്തുകയും ഈ ലൈബ്രറിയെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ചെറിയൊരു പ്രത്യാശ മാത്രമാണ് വയ്ക്കുവാനുള്ളത്. കൂടുതലും പ്രായമായവരാണ് ഇപ്പോൾ ലൈബ്രറിയിലേക്ക് എത്തുന്നത് എന്നും പറഞ്ഞു വയ്ക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.
മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മുനീർ സ്കൂളിന് സമീപം എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റ് മിഴി തുറന്നു. സ്വിച്ച് ഓൺ കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു. വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കാറില്ലെന്നും അതുകൊണ്ടാണ് ഒരു ലക്ഷപരം ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും എം പി ആയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മാടായി മാട്ടൂൽ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രധാന റോഡിനോട് ചേർന്നാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം പിയുടെ ഒരു മാസത്തെ ഓണറ്റേറിയം 1,00,000 രൂപ നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 5 വർഷത്തെ ഗ്യാരണ്ടിയുണ്ട്. ഇതിന്റെ അടിയിൽ ഇത് ചെയ്ത കോൺട്രാക്ടറുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഒരു കുഴപ്പമുണ്ടായാൽ അപ്പോൾ അയാളെ വിളിക്കണം. വിളിച്ച് ഒരു ദിവസം കൊണ്ട് ശരിയാകുന്നില്ലെങ്കിൽ അപ്പോഴേ എന്നെ വിളിക്കണം. ഞാൻ ഇവിടെ വന്നാൽ ശരിയാക്കി തരും. അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി പോകണം. പിന്നെ ഇതിന്റെ ഭരണിയാർജ് അടയ്ക്കുന്ന പഞ്ചായത്താണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തരത്തും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന പഞ്ചായത്തിന്റെ മെമ്പർ ഏത് പാർട്ടിക്കാരനാണോ അവരെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കും. രണ്ട് മെമ്പർമാരുണ്ട്, ഒരാൾ നന്ദി പറയും. മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, സി എച്ച് ഖൈറുനീസ, യു സമീറ, ഇന്ദിര ജോസ്, പി വി സക്കറിയ, എ പി ബദറുദ്ദീൻ, സി അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അതിഥി തൊഴിലാളികളെ വഞ്ചിച്ച് പണവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശി എൻ അനൂപ്, തൃശൂർ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി കെ എസ് അനീഷ് എന്നിവരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിഥി തൊഴിലാളികളെ വഞ്ചിച്ച പണവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി. ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശി എൻ അനൂപ്, തൃശൂർ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി കെ എസ് അനീഷ് എന്നിവരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 30 പരിയാരം അമ്മാനപ്പാറയിൽ വെച്ചാണ് സംഭവം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, യാത്ര. വയനാടിന് സാന്ത്വനമേകാൻ മാടായിപ്പാറയിൽ ഡിവൈഎഫ്ഐയുടെ അതിജീവനത്തിന്റെ ചായക്കട. എം വിജിൻ എംഎൽഎ ചായക്കട ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് ചരിത്ര പ്രസിദ്ധമായ മാടായിപ്പാറയിലാണ്. മാടായിപ്പാറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയതല്ല, മാടായിപ്പാറയിൽ ഇന്നൊരു വിശേഷമുണ്ട്. വയനാട്ടിലെ അതിജീവിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അതിജീവനത്തിന്റെ ചായക്കടയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ചായക്കടയിലേക്ക് പോകാം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ചായക്കട ചരിത്രപ്രസിദ്ധമായ മാടായിപ്പാറയിൽ തുടങ്ങി. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയാണ് ചായക്കട ഒരുക്കിയത്. അഭൂതപൂർവമായ തിരക്കാണ് ചായക്കടയിൽ അനുഭവപ്പെട്ടത്. കല്യാശ്ശേരി മണ്ഡലം MLA ചായക്കടയിലെത്തി ചായ കൂട്ടി ചായക്കട ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറയിൽ വരുന്ന ജനങ്ങളിൽ നിന്ന് അവർക്ക് ഒരു ജനകീയമായ തട്ടുകട തയ്യാറാക്കിക്കൊണ്ട് ആ ചായക്കടയിലൂടെ ഇവിടെ വരുന്ന ആളുകൾക്ക് ചായയും ലഘുകടികളും ഒക്കെ വിതരണം ചെയ്യുകയും അവർക്ക് താല്പര്യമുള്ള തുക എത്രയാണോ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള DYFI അതോടൊപ്പം വീടെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ അതുകൂടിയാണ് DYFI മുന്നോട്ട് വെക്കുന്നത്. 50 വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്താനാണ് DYFI ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ചായക്കട മാടായിപ്പാറയിൽ തയ്യാറാക്കിയത്. അതിജീവനത്തിന്റെ ചായക്കടയിൽ പലഹാരമൊരുക്കിയത് ബ്ലോക്ക് പരിധിയിലെ വനിതകളും അമ്മമാരും ചേർന്നാണ്. വ്യത്യസ്ത തരം പലഹാരങ്ങൾ, കായ്പോള, നെയ്യപ്പം, ഉണ്ടക്കായി, പഴംപൊരി, ഇങ്ങനെ പോകുന്നു പലഹാരങ്ങളുടെ നീണ്ട നിര. വീടുകളിൽ നിന്നും സ്നേഹത്തിൽ പൊതിഞ്ഞ പലഹാരങ്ങളാണ് ചായക്കടയിൽ വിതരണം ചെയ്തതെന്ന് DYFI ജില്ലാ കമ്മിറ്റി അംഗം ദിഷണ പ്രസാദ് പറഞ്ഞു. നമ്മളിവിടെ ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഓരോ വീടുകളിൽ അവിടുന്ന് വീടുകളിൽ നിന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞ പലഹാരങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വീടുകളിൽ നിന്നുള്ള അമ്മമാർ തന്നെയാണ് ഇത് തയ്യാറാക്കി വരുന്നത്. ഇവിടെ ലൈവായിട്ട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചായ അടുക്കളയിലായാലും നീറ്റ്മേശയിലായാലും നമ്മുടെ സജീവ സാന്നിധ്യവും വനിതകൾ ഇവിടെ ഉണ്ട്. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 50 വീടുകളാണ് DYFI നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 25 വീടുകൾ നിർമ്മിക്കും. ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നതിനാണ് മാടായിപ്പാറയിൽ ചായക്കട ഒരുക്കിയത്. DYFIയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് DYFI മാടായി ബ്ലോക്ക് സെക്രട്ടറി CP ഷിജു പറഞ്ഞു.
ചായ കുടിക്കാം പണം വയനാട് എന്ന ഒരു ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചായക്കര നടത്താൻ വേണ്ടിയിട്ട് ആരംഭം കുറിച്ചുള്ളത്. തുടങ്ങിയതിനു ശേഷം ഈ സമയം വരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ആളുകൾ ചായ കുടിക്കുന്നു, അവരൊരു തുക, പ്രത്യേകിച്ച് ചായയുടെ കടിയുടെ പൈസയല്ല, അവർക്ക് അതിനേക്കാൾ കൂടുതൽ തുക നമ്മളിവിടെ വെച്ചിട്ടുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു വളരെ വലിയ രീതിയിലുള്ള പിന്തുണ അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായക്കടയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു അനുഭവപ്പെട്ടത്. മാടായിപ്പാറ പൂരപ്പറമ്പ് പോലെയായി മാറി. ചായ കുടിച്ചും കുടിക്കാതെയും ആളുകൾ അതിജീവനത്തിന്റെ ചായക്കടയിലെത്തി പണം നൽകി. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ CP ഷിജു, MSജീഷ്, A സുതാജ്, ദിഷണ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. DYFIയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ വെച്ച് നടക്കുന്ന അതിജീവനത്തിൻ്റെ ചായക്കടയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളെത്തി ഇവിടെ ചായ കുടിക്കുകയും അതുപോലെ തന്നെ വയനാടിനെ സഹായിക്കാനായി തയ്യാറാകുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാടായിപ്പാറയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ലാതെ ഇനി ആരും ദുരിതം അനുഭവിക്കേണ്ടി വരില്ല. ബസ് സർവീസ് ഉറപ്പാക്കാൻ ജനസദസ്സുകൾ വരുന്നു. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ആളുകൾ ഏറെ പ്രയാസപ്പെടുന്ന മേഖലയിലേക്ക് സർവീസ് ആരംഭിക്കാൻ MLA മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും അടങ്ങുന്ന ജനസദസ്സുകൾ മുൻകൈയെടുക്കും. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള പദ്ധതിക്ക് എല്ലാ മണ്ഡലത്തിലും ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. MLA അധ്യക്ഷനും RTO സബ് RTO കൺവീനർമാരുമായ സമിതിക്കാണ് പുതിയ സർവീസ് കണ്ടെത്തേണ്ട ചുമതലയുള്ളത്. ഇതിനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ആദ്യം ചേരും. ചില മണ്ഡലങ്ങളിൽ യോഗം ചേർന്ന് ജനസദസ്സുകളുടെ രൂപീകരണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജനസദസ്സുകളിലെ നിർദ്ദേശപ്രകാരമാണ് സർവീസ് തീരുമാനിക്കുക. നിലവിൽ KSRTC സർവീസ് ഉള്ളിടത്തേക്ക് പുതിയത് പരിഗണിക്കുന്നില്ല. സർവീസ് നിലച്ച റൂട്ടുകളാണ് പരിഗണിക്കുന്നത്. റൂട്ടുകളുടെ പട്ടിക ജില്ലാതലത്തിലുള്ള RTO മീറ്റിംഗിൽ ക്രോഡീകരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കും. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് റൂട്ടുകളിൽ അന്തിമ തീരുമാനമെടുക്കുക. ചെറുകിട റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കാണ് പെർമിറ്റ് നൽകുക. പുതുതായി സർവീസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംരംഭം എന്ന നിലയിൽ വായ്പ ലഭ്യമാക്കുവാനുള്ള സഹായവും ചെയ്തു നൽകും. പല റൂട്ടിലേക്കും ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അത്തരം ആളുകൾക്കൊക്കെയും വലിയ ആശ്വാസമാകുന്ന പദ്ധതി തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. MLA മുതൽ പഞ്ചായത്ത് അംഗം വരെ അംഗമാകുന്ന, അതുപോലെ തന്നെ സമൂഹത്തിലെ സാമൂഹിക പ്രവർത്തകരൊക്കെയും അംഗമാകുന്ന ജനസദസ്സുകൾ ഉണ്ടാവുകയും ആ ജനസദസ്സിൻ്റെ നേതൃത്വത്തിൽ ബസ് സർവീസ് നിലച്ചുപോയ റൂട്ടുകളിലേക്ക് ബസ് സർവീസ് തുടങ്ങുന്നു എന്ന് തന്നെ അറിയുന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ദ ലൈഫ് അൺലിവ്ഡ് എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ചിത്രപ്രദർശനം പുരോഗമിക്കുന്നു. ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ഗ്യാലറിയിൽ August 14 വരെയാണ് ചിത്രപ്രദർശനം. നാം ജീവിച്ചിട്ടില്ലാത്ത ഇതര ജീവിതങ്ങളിലൂടെ വഴി നടത്തുന്ന 20 ചിത്രങ്ങളാണ് ദ ലൈഫ് അൺലിവ്ഡ്. ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് 4 വർഷമായി മുഴുവൻ സമയവും ചിത്രകാരനായി മാറിയ ശ്രീനി വണ്ണാടിലാണ് പ്രദർശനമൊരുക്കിയത്. അക്രിലിക്കും ഓയിൽ പെയിന്റുമാണ് മാധ്യമം. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള തുകയ്ക്കായി 21-ാമതായി ഒരു ചിത്രവും പ്രദർശനത്തിനുണ്ട്. ഇത് ശ്രീനിയുടെ 3-ാമത്തെ ചിത്ര പ്രദർശനമാണ്. August 14 വരെയാണ് ചിത്ര പ്രദർശനം. Thank you.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കുടുംബ സദസ്സ് കാങ്കോൽ രാജൻ സ്ക്വയറിൽ നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കുടുംബ സദസ് കെ രാജൻ സ്ക്വയറിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ യോഗം കുടുംബ സദസ് എന്ന രീതിയിൽ ചേരുമ്പോഴും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇന്ത്യയിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സഭയോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിച്ചു. PV വത്സല അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ, KP കണ്ണൻ, രാധാകൃഷ്ണൻ, KP പത്മിനി, PP സിദിൻ, ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. DYFI റീബിൽഡ് വയനാട് പദ്ധതിക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി ബെൽജിയം മലിനോയി ഇനത്തിൽപ്പെട്ട നായയെ ലേലം ചെയ്തു. DYFI വെള്ളൂർ സൌത്ത് മേഖല കമ്മിറ്റിയാണ് സംഭാവനയായി ലഭിച്ച നായയെ ലേലം ചെയ്തത്. ചായക്കട മുതൽ ലാക്രി ചാലഞ്ച് വരെ ഏറ്റെടുത്ത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകളൊരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സംസ്ഥാനത്തെ DYFI പ്രവർത്തകർ. കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ധനസമാഹരണ മാർഗമാണ് DYFI വെള്ളൂർ സൌത്ത് മേഖലാ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയത്. മേഖലാ കമ്മിറ്റി അംഗം കൂടിയായ നരിയഞ്ചേരിയിലെ നവീൻ VP തന്റെ വീട്ടിലെ ബെൽജിയം മലിനോ ഇനത്തിൽപ്പെട്ട 7 മാസം പ്രായമുള്ള വളർത്തുനായെ DYFI നൽകി. 16,000 രൂപ അടിസ്ഥാന വിലയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി DYFI നായയുടെ ലേലവും നടത്തി. തില്ലങ്കേരി സ്വദേശിയായ വീനസ് നായയെ ലേലത്തിൽ പിടിച്ചു. നവീന്റെ വീട്ടുപരിസരത്ത് വെച്ച് DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെ സാന്നിധ്യത്തിൽ ബെൽജിയം മലിനോയെ വീനസ് ഏറ്റുവാങ്ങി. നവീന്റെ UKG-ക്കാരനായ മകൻ ദേവതേജും ഏറെ വൈകാരികതയോടെയാണ് നായയെ യാത്രയാക്കിയത്. ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ലേലം വിളിച്ച് ഇന്ന് മട്ടന്നൂരിലൊരു ആളുകളാണിപ്പോൾ ആ പട്ടിക്കുട്ടിയെ വാങ്ങാനോട് എത്തിയിട്ടുള്ളത്. അവർക്കത് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് കണ്ടിട്ടുള്ളത്. നവീന്റെ കുട്ടി അതിൻ്റെ കഴിഞ്ഞ 8-9 മാസം ഇതിൻ്റെ കൂടെ തന്നെ കളിച്ച് വളരുന്നതാണ്. അതിൻ്റെ ഒരു വൈകാരിക അന്തരീക്ഷമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൈകാരികമായ അന്തരീക്ഷവും മാറ്റിനിർത്തിക്കൊണ്ട് വയനാടിനെ സഹായിക്കാൻ കഴിയുന്നത് പോലെ മുന്നോട്ട് വരിക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. DYFI വെള്ളൂർ സൌത്ത് മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുബിൻ കെ, ഷിതിൻ KV, സനൂപ് കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. വെള്ളൂർ പുതിയങ്കാവ് ദേശീയ പാതയോരത്താണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. വെള്ളൂർ പുതിയങ്കാവ് ദേശീയ പാതയോരത്ത് സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസമാണ് രാത്രിയുടെ മറവിൽ ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയത്. മഴക്കാലമായതിനാൽ സമീപത്തെ കിണറുകളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യം ഒഴുകിയെത്താൻ സാധ്യതയേറെയാണ്. പലതവണയായി ഇവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതെന്നും അസഹ്യമായ ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. മാലിന്യം തള്ളുന്ന അതേ സമയത്ത് തന്നെ അവസരങ്ങളിൽ തന്നെ അന്നത്തെ ദിവസം ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെ രാത്രി ഇവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യമാണ്, അയ്യോ ഇന്ന് വെളിച്ചമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യാനാന്ന് കൃത്യമായി ലൈറ്റ് ഇല്ലാതാക്കിയത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ്, വേറെ ഏടി ഇങ്ങനത്തെ കാണുന്നില്ല. ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് എന്തായാലും ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല. എത്ര സ്ഥലങ്ങളുണ്ട് അവർക്ക് ചെയ്യാനാണെങ്കിൽ ആയിക്കോട്ടെ, ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യണം. മനുഷ്യന്മാരെ ജീവിക്കുന്ന സ്ഥലത്ത് ഇനിമേലാൽ ഇങ്ങനെ ചെയ്യരുത്, കാലം പിടിച്ച് പറയുന്നതായിട്ട് കണക്കാക്കിയാണ്. പ്രദേശത്ത് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമായി തീർന്നിരിക്കുകയാണ്. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാട് ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമൻ ചലഞ്ച്. മാടായിപ്പാറയിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് ഉദ്ഘാടനം ചെയ്തു.
വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 50 വീടുകളാണ് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചത്. ചരിത്ര പ്രസിദ്ധമായ മാടായിപ്പാറയിൽ വെച്ചാണ് പ്രഥമൻ ചലഞ്ച് നടന്നത്. ജനങ്ങളിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് 30 വീടുകൾ വെച്ച് നൽകുന്നുണ്ട്. അതിലെ 30 വീടുകളിലേക്ക് ഒരു സംഭാവന കണ്ടെത്തുവാനാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പായസ ചലഞ്ചുമായി വന്നിട്ടുള്ളത്. ഇവിടെ നിന്നും ലഭിക്കുന്ന പായസ ചലഞ്ചുമായി ലഭിക്കുന്ന വരുമാനം നമ്മൾ രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞ ആ ഒരു 30 വീടുകളിലേക്ക് നൽകുന്നതാണ്. കൂടാതെ ബൾബ് ചലഞ്ചും പേപ്പർ ചലഞ്ചുമായി നിങ്ങളുടെ ഇടയിലേക്ക് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി ഇതിനകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ്, മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ജിജേഷ് ചൂട്ടാട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൗമ്യ സത്യൻ, നിമിഷ മണികണ്ഠൻ, വിജേഷ് മാട്ടൂൽ, ഷോഭി തേഴോം, ജെയ്സൺ പരിയാരം, യാസിൻ നിയാസ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS മാസച്ചന്ത തുറന്നു. പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രത്തിന് സമീപം വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS മാസചന്ത പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ M ആനന്ദൻ, B കൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ AV മധുസൂദനൻ, കുടുംബശ്രീ മൈക്കോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MP, CDS അംഗങ്ങൾ, സംരംഭകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നാടൻ പച്ചക്കറികൾ, ഗുണമേന്മയേറിയ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, വിവിധതരം അച്ചാർ, പൊടികൾ, കളരി മർമ്മ ചികിത്സാ മരുന്നുകൾ, വിവിധ ആയുർവേദ മരുന്നുകൾ എന്നിവ മിതമായ നിരക്കിൽ ചന്തയിൽ ലഭ്യമാകും. ഓഗസ്റ്റ് 12, 13, 14 തീയതികളിലായാണ് ചന്ത ഒരുക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം, തെക്കുംപാടെ പരേതരായ ചാമണ്ടി കുഞ്ഞമ്പു, കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ മക്കളുടെ മൂന്നാമത് കുടുംബസംഗമം പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങ് മന്യത്ത് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം, തെക്കുംപാടെ പരേതരായ ചാമണ്ടി കുഞ്ഞമ്പു, കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ മക്കളുടെ മൂന്നാമത് കുടുംബസംഗമം പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. മുതിർന്ന കുടുംബാംഗങ്ങളായ മന്യത്ത് കൃഷ്ണൻ, പത്മനാഭൻ, കണ്ണൻ, സുരേന്ദ്രൻ, കുമാരൻ, ശാരദ, പ്രമീള, സരോജിനി, ലക്ഷ്മി, കമല എന്നിവർ നിലവിളക്ക് കൊളുത്തി. മന്യത്ത് കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ 2024 മത്സ്യകർഷക അവാർഡ് ജേതാവും കുടുംബാംഗവുമായ പാലക്കിൽ സുരേന്ദ്രനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കുള്ള സ്നേഹാദരവും കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ചടങ്ങിൽ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സുഭാഷ്, സുരേന്ദ്രൻ പാലക്കിൽ, ഷിബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, സമഗ്ര ശിക്ഷാ കേരളം, കണ്ണൂർ, പയ്യന്നൂർ BRC സംയുക്തമായി കരുതലോടെ കുഞ്ഞിലം കൈകൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മുട്ടക്കോഴി വിതരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CJ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ഒരു ആത്മസന്തോഷം ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂരും അതുപോലെ
ബിആർസിയും ബന്ധപ്പെട്ടുകൊണ്ട് സംയുക്തമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് തന്നെ ഇത്തരത്തിൽ ഒരു പദ്ധതി വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുമ്പോഴാണ് ഓരോ പദ്ധതിയും യാഥാർത്ഥ്യവത്കരിക്കപ്പെടുന്നത്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരികാപ്പി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതി ബസു, മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടർ ഗിരീഷ് കുമാർ, സിന്ധു കെ, പയ്യന്നൂർ ബി പി സി പ്രകാശൻ കെ സി എന്നിവർ സംസാരിച്ചു. സബ് ജില്ലയിലെ തിരഞ്ഞെടുത്ത 25 കുട്ടികൾക്ക് 5 മുട്ടക്കോഴികൾ വീതം നൽകി. ശാസ്ത്രീയമായി മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീരേഖ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ജല ബജറ്റ് പ്രകാശനവും ശില്പശാലയും പഞ്ചായത്ത് ഹാളിൽ വച്ച് ചേർന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം MLA എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ജല ബജറ്റ് പ്രകാശനവും ശില്പശാലയും പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യം കടകളിലെല്ലാമായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വളരെ കൃത്യമായ പ്രത്യയശാസ്ത്ര ധാരണയുള്ള മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളുടെ ഇടപെടലുകൾ, സാമൂഹ്യ ഇടപെടലുകളാണ് നമ്മുടെ ഇതുപോലെയുള്ള പഞ്ചായത്തുകൾ നടക്കുന്നത്. തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊജക്റ്റായി കൂടിയാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ജീവന്റെ നിലനിൽപ്പിൽ തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് ജലം. ഇവിടെ തന്നെ ആധികാരികമായി അക്കാഡമിക് വിഭാഗത്തോടെ ക്ലാസ്സുകളുടെ കൈകാര്യം ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലേക്കും കടക്കുക. പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം തെറ്റി പെയ്യുന്ന മഴ, തീർത്തും അപ്രതീക്ഷിതമായി വരുന്ന പ്രളയം, അങ്ങനെ ഒരുപാട് പുതിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV നാരായണൻ മാസ്റ്റർ ജലബജറ്റ് പരിചയപ്പെടുത്തി. VV പ്രകാശൻ ജലബജറ്റ് അവതരണം നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പങ്കജാക്ഷി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, എ ഷീജ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ മേഖലാ കമ്മിറ്റി ഒരു ദിവസത്തെ വേതനം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം VV പ്രദീപൻ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാടിനായി കൈകോർത്ത് കരിവെള്ളൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കരിവെള്ളൂർ മേഖലാ കമ്മിറ്റി ഒരു ദിവസത്തെ വേതനം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം VV പ്രദീപൻ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ വേതനം നൽകുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8 മണിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രദീപൻ 8 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെല്ലാവരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ AV സുമേഷ് ക്ലാസ് എടുത്തു. റെഗുലേറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, റെഗുലേറ്റർ കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? കറി പകുതിക്കാതെ അത് ഓർമ്മ പോകണം. അപ്പൊ എന്ത് ചെയ്യും? റെഗുലേറ്റർ ഓഫ് ചെയ്താലും, അല്ല റെഗുലേറ്റർ ഓൺ ചെയ്താലും ഉച്ചാംഗത്തിൽ. പഴയങ്ങാടി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ AV സുമേഷ് ക്ലാസ് എടുത്തു. ഹോം ഗാർഡ് പത്മനാഭൻ, സിവിൽ ഡിഫൻസ് വളണ്ടിയർ സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. PV ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ആർ ലെനീഷ്, ലൈബ്രറി കൌൺസിൽ നേതൃസമിതി പ്രസിഡന്റ് KP രാജീവൻ, ജയരാജ്, CV ഷാനി തുടങ്ങിയവർ സംസാരിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹോം കെയർ മെഡിക്കൽ സെന്റർ കരിവെള്ളൂർ ബസാറിൽ പ്രവർത്തനമാരംഭിച്ചു. TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു.
കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹോം കെയർ മെഡിക്കൽ സെന്റർ കരിവള്ളൂർ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല ആലോചന നടത്തിയിട്ടാണ് ഹോം കെയർ സംവിധാനം ഒരുക്കുന്നത്. ഇവിടെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്, ഒരു കോള് വന്നാൽ വാഹനവും ഡോക്ടറും മറ്റാരോഗ്യ പ്രവർത്തകരും അത്യാവശ്യം മരുന്നും പരിശോധനാ ഉപകരണങ്ങളുമായി വീടുകളിൽ ചെല്ലുക. ആദ്യം കൊടുക്കേണ്ട കാര്യമായ പരിചരണം രോഗികൾക്ക് നൽകുക. ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്യുക. അവിടെ തന്നെ പരിപാലിച്ച് സുരക്ഷിതമായ നിലയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വീടുകളിൽ തന്നെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി, ബാങ്ക് ഡയറക്ടർ ടി വി ഗോവിന്ദൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു, ഡോക്ടർ കെ സുദീപ് വിശിഷ്ടാതിഥിയായി, എ വി ചന്ദ്രൻ മാസ്റ്റർ, എം രാഘവൻ, എം ബി അപ്പുകുട്ടൻ, ടി വി നാരായണൻ മാസ്റ്റർ, വി തമ്പാൻ, ഡോക്ടർ ചിത്ര കെ, വി വി സമാഭായ്, അജിത കെ, നാരായണൻ, കെ ദിനേശൻ, എം സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കിടപ്പ് രോഗികൾ, വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്നവർ, ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ കഴിയാത്തവർ എന്നിവർക്കായാണ് ഈ പദ്ധതി. ആഴ്ചയിൽ 6 ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ എമർജൻസി കേസുകൾ അറ്റൻഡ് ചെയ്യാൻ ഫോൺ വിളിച്ചാൽ വീടുകളിലെത്തും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഡോക്ടർ ചിത്രയുടെ സേവനവും, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇ എൻ ടി സർജൻ ഡോക്ടർ എസ് ശ്രീകാന്തിന്റെ സേവനവും ഹോം കെയറിൽ ലഭിക്കുന്നതായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ, വായനായനം പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണ യോഗം കരിവള്ളൂർ എ വൺ ലൈബ്രറി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. പുസ്തക വായന വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി വായനായനം എന്ന പേരിൽ വിപുലമായ ഒരു പദ്ധതി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. ഇതിനു മുന്നോടിയായി കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് തല സ്വാഗത സംഘം രൂപീകരണ യോഗം കരിവള്ളൂർ എ വൺ ലൈബ്രറിയിൽ നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് ഓരോ പദ്ധതികളായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന, അത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വായനായനത്തിൻ്റെ ഒരു കാലഘട്ടം. ഒരു ഗ്രന്ഥശാലയിൽ 10 വീടുകളിലായാണ് താലൂക്കിൽ 2500 വായന വീടുകളാണ് ഈ വായനയുമായി മുന്നോട്ട് വരാൻ നമ്മൾ നേതൃത്വം നൽകി അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. വായനയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് അടക്കം ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം നല്ലൊരു പദ്ധതിക്കാണ്, സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്താത്തൊരു പദ്ധതിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. കെ ദാമോദരൻ മാസ്റ്റർ വായനായനം പദ്ധതി വിശദീകരണം നടത്തി. കെ പി രാജശേഖരൻ, കെ ഗംഗാധരൻ, കെ ശിവകുമാർ, കെ വി പത്മനാഭൻ, എം രാജേഷ്, പി പങ്കജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. എ വി ലേജു, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അഖില കേരള യാദവ സഭ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എൻഡോമെന്റ് വിതരണവും ജനറൽ ബോഡിയും സംഘടിപ്പിച്ചു. കുന്നുമ്പ്രം വൈരജാതൻ ക്ഷേത്രത്തിൽ നടന്ന പരിപാടി യാദവ സഭ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എം ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും ജനറൽ ബോഡിയും സംഘടിപ്പിച്ചു. കുന്നുമ്പ്രം വൈരജാതൻ ക്ഷേത്രത്തിൽ നടന്ന പരിപാടി യാദവ സഭ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എം ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികൾ നമുക്കറിയാം അവരെ പഠിച്ചു വളർന്ന് മിടുക്കന്മാരായി സഭയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരായി മാറണം എന്നുള്ള ഒരു ഭാവങ്ങളാണ് അവർക്ക് നേരിടാനുള്ളത്. അതുപോലെ തന്നെ ഭാവിയിൽ അവർ നല്ല പൗരന്മാരായി ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം അവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ മൊസ്ബക്കേഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷൻ എന്നുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 30 സമുദായങ്ങളുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ പ്രവർത്തനമുള്ളത്. പി
പി ചന്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഇ കെ രവീന്ദ്രൻ, കരിവെള്ളൂർ രാജൻ, എം മുരളീധരൻ, വി മാധവൻ, നടുവലത്ത് ഗോവിന്ദൻ, എം വി ദാമോദരൻ, നടുവലത്ത് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഹമ്മദ് കുരുക്കൾ യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷനു വേണ്ടി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഡിസംബറിൽ മാസം വിവിധ പരിപാടികളോടെ നടത്തും. മുന്നോടിയായി നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം കുവൈത്തിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പിലെ മത, വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച അഹമ്മദ് കുരുക്കൽ യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ മാസത്തിൽ നടക്കും. മുന്നോടിയായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഇടയിലക്കാട് ഹൌസ് ബോട്ടിൽ വെച്ച് കുവൈത്തിലെ പ്രമുഖ വ്യവസായിയും കുവൈറ്റ് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനുമായ മുസ്തഫ ഹംസ നിർവഹിച്ചു. ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും ഇതുപോലുള്ള ഒരുപാട് നാടുകൾ കാണുകയും ഒരുപാട് ചാരിറ്റി പോലുള്ള മറ്റൊരുപാട് പ്രസ്ഥാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള എല്ലാം കൊണ്ടും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു കാറ്റിന്റെ സുഗന്ധമടക്കം. ചടങ്ങിൽ എ കെ എം വൈ എം സി എ പ്രസിഡന്റ് കെ പി അബ്ദുൾ ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. അബുദാബി തൃക്കരിപ്പൂർ മണ്ഡലം കെ എം സി സി വൈസ് പ്രസിഡന്റ് പി കെ സി ഖാലിദ് ഹാജി, ദുബായ് കെ എം സി സി മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി സി അബ്ദുള്ള കറാമ, ഡോക്ടർ എം കെ സുബേർ മസ്കത്ത്, എൻ ബി അസ്ലം വെള്ളാപ്പ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പി കെ സി സുലൈമാൻ ഹാജി, കെ കെ അഹമ്മദ് ഹാജി, പി കെ സി അബ്ദുള്ള, പി കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി കെ പി അബ്ദുൾ ഷുക്കൂർ ഹാജിയും പി കെ സി അബ്ദുള്ള ജനറൽ കൺവീനറും എ ജി അബ്ദുൾ മജീദ് ഖജാൻജിയുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന ശതം ശതാമി പുസ്തക ചർച്ചയുടെ 10th പുസ്തക അവതരണം നടന്നു. വിനോദ് കൃഷ്ണയുടെ 9mm ബെരേറ്റ എന്ന നോവൽ അവതരിപ്പിച്ച് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന ശതം ശതാമി പുസ്തക ചർച്ചയുടെ 10th പുസ്തകത്തിന്റെ അവതരണം നടന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ 9mm ബെരേറ്റ എന്ന നോവൽ അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിവധവും തുടർന്ന് ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ചർച്ച ചെയ്തു. രാമന്തളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി സുനിത അധ്യക്ഷത വഹിച്ചു. കെ ചന്ദ്രൻ, ഇ വി സുരേഷ്, എൻ ബി പ്രഭാകരൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ സർക്കാർ പരിഹാസ്യമാക്കിയെന്ന ബിജെപി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥത വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ്. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ള വലിയപറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തിങ്കളാഴ്ച സ്ഥല പരിശോധന നടത്തി. വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കാറില്ലെന്നും അതുകൊണ്ടാണ് 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും എം പി ആയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മുനീർ സ്കൂളിന് സമീപം എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമസ് ലൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാടിന് സാന്ത്വനമേകാൻ മാടായിപ്പാറയിൽ ഡിവൈഎഫ്ഐയുടെ അതിജീവനത്തിന്റെ ചായക്കട. എം വിജൻ എംഎൽഎ ചായക്കട ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതബാധിതർക്ക് സാന്ത്വനമേകാൻ യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമൻ ചലഞ്ച്. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.